മകരമാസക്കുളിരിൽ ഒരു പുഴമെലിഞ്ഞ പോൽ ഒഴുകിപ്പൊലിയുന്ന അവസാന നിലവിളിയാണൻ പ്രവാസം വൃശ്ചികക്കാറ്റിൻ്റെ തണുവിലൊരു തണൽ മരം തീക്കാറ്റു പൊഴിച്ചതാണീ പ്രവാസം ഓണനിലാവിലും മറത്തിണ്ണയിൽ ഓരോ കഥകൾ പറഞ്ഞുറങ്ങിപ്പോയ മുത്തശ്ശിയമ്മ തൻ നെടുവീർപ്പിനവസാനമെൻ പ്രവാസം ചൂടാണു ചുറ്റിലും തണുപ്പാണു ചുറ്റിലും മധുരമിറ്റിച്ച ജീവിത കൈപ്പുരസക്കൂട്ടിലെ അതിജീവനത്തിൻ്റെ പേരാണു പ്രവാസം കാത്തിരുന്നൊടുവിലൊരു കാലഘട്ടം നരപ്പിച്ച പെണ്ണിൻ്റെ നിറയൗവനം ഇലകൾ പൊഴിച്ചൊറ്റ മരമായി ഓർമ്മയായി കരിഞ്ഞതും ഈ പ്രവാസം ഇനി ഏതു തിരമാല ആഞ്ഞടിച്ചാലും ഈ തിരയെടുക്കാത്തൊരു തീരമായി ഞങ്ങൾ നിൽക്കും ഇനി ഏതു കാറ്റിലും കീറിപ്പറക്കാത്ത ഇനി ഏതു കാറ്റിലും കീറിപ്പറക്കാത്ത നനവുള്ള സ്വപ്നമായി ഞങ്ങൾ നിൽക്കും. ഈ വീഡിയോ തന്നെ എനിക്ക് കാണാൻ പറ്റും, എത്രത്തോളം പള്ളിശോല പണ്ടതായി കാണുന്ന മുതലൊന്നും ഇല്ലേലും. അതൊക്കെ നമ്മൾ പൊളിച്ച് രണ്ടാമത് കുഴിച്ചെടുക്കുന്നതാണ് സംഭവം. ഓക്കെ, ഇപ്പൊ നമ്മളെ ജോലിക്കാർ, നമ്മളെ ജോലിക്കാർ എന്ന് പറയാറില്ല, നമ്മളെ നാട്ടിലെ കുട്ടികള് കുറെ ആളുകളൊക്കെ ക്ഷീണിച്ച് പോയി കരക്കിയേക്കാണ്. രണ്ടാട്ടർ പരക്കിയ ആൾക്കാരാണല്ലോ നമ്മളെ നമ്പർ എടുക്കണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് വമ്പം വിജയമാക്കി തീർച്ചയായത്. ഓക്കെ, അര ഭാഗം പള്ളണ്ടാവും ആ മൂലക്കിൽ. ഇത്ര വെള്ളം ഉണ്ടാവാന്ന് പറയുന്നത് ചിത്ര വെള്ളം എന്നല്ല, നല്ല തെളിഞ്ഞ വെള്ളം. ശരിക്കും ആ ഭാഗത്തൊക്കെ ഒരാൾക്ക് നിന്ന് കുളിക്കാം. പെട്ടെന്ന് ഈ കൊറോണ ഒന്ന് അവസാനിക്കട്ടെ. നമ്മളെ പണി എടുത്തതിന് നല്ല റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഈ കൊട്ടം വേനൽക്കാലത്ത് ഇത്ര വെള്ളം കിട്ടാന്ന് പറയുന്നത് ഭയങ്കര സംബോധനാണ്. കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളാണ്, നല്ല തെളിഞ്ഞ വെള്ളം. Thank you.
ആസിഫ് ഇവിടൊക്കെ കമ്പിവേലി കെട്ടിട്ടുണ്ട് ിയാരെ നല്ലൊരു പേരെ മതിയൻ അമൃതം ഗുണന്നെ സ്വർഗീയ മിസ്ക് മണത്തൊരു മുത്തിൽ ലിസ്കിൻ ശീല കൊരുത്തേ സ്വർണ്ണ കനിയാരെ നല്ലൊരു പേരെ മതിയൻ അമൃതം ഗുണന്നെ ഹൃദയത്തിൻ പ്രേമനായകൻ നാട് കാണാൻ ഹൃദയത്തോടെ വന്നു മുന്നിൽ നിന്നു പാടാൻ ഹൃദയത്തിൻ പ്രേമ